നമസ്കാരം, ചക്രവാണി ക്ലാസ്സസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഈ കഴിഞ്ഞ 100/21 LDC പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ നെറ്റ്വർക്ക് ഉപകരണങ്ങളിൽ പ്രോട്ടോകോൾ പരിവർത്തനത്തിന് കഴിവുള്ളത് ആർക്കും? താഴെ പറയുന്ന നെറ്റ്വർക്ക് ഉപകരണങ്ങളിൽ പ്രോട്ടോകോൾ പരിവർത്തനത്തിന് കഴിവുള്ളത് ആർക്കെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് ഉണ്ട്: എ റിപ്പീറ്റർ, ബി ബ്രിഡ്ജ്, സി റൗട്ടർ, ഡി ഗേറ്റ്വേ. ഇതിൽ നെറ്റ്വർക്ക് ഉപകരണങ്ങളിൽ പ്രോട്ടോകോൾ പരിവർത്തനത്തിന് ഉപയോഗിക്കുന്നത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ റിപ്പീറ്റർ എന്താണ്? റിപ്പീറ്റർ നെറ്റ്വർക്കിലെ സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്ത് റീട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റിപ്പീറ്റർ ഉപയോഗിക്കുന്നത്. എന്തിനാണ്? നെറ്റ്വർക്കിലെ സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്തിട്ട് റീട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റിപ്പീറ്റർ ഉപയോഗിക്കുന്നത്. കാരണം ഒരുപാട് ദൂരം സഞ്ചരിക്കാനുള്ളതുകൊണ്ട് സിഗ്നലിൻ്റെ സ്ട്രെങ്ത് കുറഞ്ഞു പോകും. അതുകൊണ്ടാണ് നമ്മൾ റിപ്പീറ്റർ ഉപയോഗിക്കുന്നത്. ഇനി ബ്രിഡ്ജ്. ബ്രിഡ്ജ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഒരു ലാനിൻ്റെ രണ്ട് സെഗ്മെൻറ്റിനെയോ അല്ലെങ്കിൽ രണ്ട് ലാനുകളെയോ തമ്മിൽ ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രിഡ്ജ് ഉപയോഗിക്കുന്നത്. ഇനി റൗട്ടർ അല്ലെങ്കിൽ റൂട്ടർ. IP അഡ്രസ്സിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നിൽ കൂടുതൽ നെറ്റ്വർക്കുകളെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റൂട്ടർ ഉപയോഗിക്കുന്നത്. എന്തിനാണ്? IP അഡ്രസ്സിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നിൽ കൂടുതൽ നെറ്റ്വർക്കിനെ പരസ്പരം ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് റൂട്ടർ ഉപയോഗിക്കുന്നത്. പിന്നെ ഗേറ്റ്വേ. വ്യത്യസ്ത രീതിയിലുള്ള നെറ്റ്വർക്കുകൾ പരസ്പരം ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗേറ്റ്വേ ഉപയോഗിക്കുന്നത്. എന്തിനാണ്? വ്യത്യസ്ത രീതിയിലുള്ള നെറ്റ്വർക്കുകൾ പരസ്പരം ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഗേറ്റ്വേ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ നെറ്റ്വർക്കുകളിൽ ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ നമ്മുടെ ഉത്തരം ഏതാണ്? ഗേറ്റ്വേ ആണ്. എന്താണ്? നെറ്റ്വർക്ക് ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ പരിവർത്തനത്തിന് ഉപയോഗിക്കുന്നത് ഏതാണ്? ഗേറ്റ്വേ ആണ്. ഇനി ഇതിൽ പ്രധാനപ്പെട്ട കുറച്ച് ഉപകരണങ്ങൾ കൂടെ ഉണ്ട്. മോഡം. മോഡം എന്തിനാണ് ഉപയോഗിക്കുന്നത്? ടെലഫോൺ ലൈനിലൂടെ അല്ലെങ്കിൽ കേബിൾ ലൈനിലൂടെ വിവരങ്ങൾ കൈമാറാൻ സഹായിക്കുന്ന ഉപകരണമാണ് മോഡം. എന്താണ്? ടെലഫോൺ ലൈൻ അല്ലെങ്കിൽ കേബിൾ ലൈനിലൂടെ നമുക്ക് വിവരങ്ങൾ കൈമാറാനായിട്ട് ഉപയോഗിക്കുന്നത് ഏതാണ്? മോഡമാണ്. അടുത്തത് ഹബ്ബ്. ഹബ്ബ് എന്തുവാണ്? കൂടുതൽ കമ്പ്യൂട്ടറുകളെ ഒന്നിച്ച് ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹബ്ബ് ഉപയോഗിക്കുന്നത്. ഹബ്ബിനെ കോൺസെൻട്രേറ്റർ എന്നും അറിയപ്പെടുന്നു. അപ്പോൾ കോൺസെൻട്രേറ്റർ എന്ന് അറിയപ്പെടുന്ന ഉപകരണം ഏതാണ്? ഹബ്ബാണ്. സ്വിച്ച്. സ്വിച്ച് എന്താണ്? ഒരു നെറ്റ്വർക്കിലെ കമ്പ്യൂട്ടറുകൾ തമ്മിൽ ബന്ധിപ്പിച്ചിട്ട് ആവശ്യമുള്ള കമ്പ്യൂട്ടറുകൾ തമ്മിൽ മാത്രം ഡേറ്റ കൈമാറ്റം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്വിച്ച് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇത് പ്രധാനപ്പെട്ട ഉപകരണങ്ങളാണ്, അതും കൂടെ നോക്കി വയ്ക്കണം. അപ്പോൾ നമ്മുടെ ആൻസർ ഏതാണ്? ഗേറ്റ്വേ ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഒറിജിനൽ വെബ്സൈറ്റ് ആണെന്ന് തോന്നിപ്പിച്ചുകൊണ്ട് വ്യാജ വെബ്സൈറ്റ് ഉപയോഗിച്ച് യൂസർ നെയിം, പാസ്വേഡ് എന്നിവ മോഷ്ടിക്കുന്ന രീതി ഏതാണ്? ഓപ്ഷൻസ് ഉണ്ട്: എ ഹാക്കിംഗ്, ബി ഫിഷിംഗ്, സി സ്പാം, ഡി പ്ലേജിയറിസം. അപ്പം ഒറിജിനൽ വെബ്സൈറ്റ് എന്ന വ്യാജേനെ, ഒരാളുടെ യൂസർ നെയിമും പാസ്വേഡും ഒക്കെ തട്ടിയെടുക്കുന്നതിനെ എന്ത് പറയുന്നു? അപ്പം ഹാക്കിംഗ് എന്തുവാണ്? ഒരു കമ്പ്യൂട്ടറിലെ നെറ്റ്വർക്കിലെ സുരക്ഷ ഭേദിച്ച് അതിൽ വിവരങ്ങൾ മോഷ്ടിക്കുന്നതിനെയാണ് നമ്മൾ ഹാക്കിംഗ് എന്ന് പറയുന്നത്. ഹാക്കിംഗ് എന്താണ്? ഒരു കമ്പ്യൂട്ടറിലെയോ നെറ്റ്വർക്കിലെയോ സുരക്ഷ ഭേദിച്ച് അതിലെ വിവരങ്ങൾ മോഷ്ടിക്കുന്നതിനെയാണ് ഹാക്കിംഗ് എന്ന് പറയുന്നത്. ഫിഷിംഗ് എന്താണ്? ഫിഷിംഗ് എന്ന് വെച്ചാൽ ഒരു ഒറിജിനൽ വെബ്സൈറ്റ് എന്ന വ്യാജേനെ, ഒറിജിനൽ വെബ്സൈറ്റ് പോലെ തോന്നും, നമുക്ക് ആദ്യം നോക്കുമ്പോൾ ഒറിജിനൽ വെബ്സൈറ്റ് പോലെ തോന്നും, പക്ഷേ അത് വ്യാജ വെബ്സൈറ്റ് ആയിരിക്കും. അപ്പോൾ അതുവഴി അവരെന്ത് ചെയ്യും? ആ യൂസർ നെയിമും പാസ്വേഡും ഒക്കെ അവർ മോഷ്ടിക്കും. അതിനെയാണ് നമ്മൾ ഫിഷിംഗ് എന്ന് പറയുന്നത്. ഇനി സ്പാം എന്താണ്? ധാരാളം ഇൻ്റർനെറ്റ് ഉപഭോക്താക്കളിലേക്ക് ഒരേ സന്ദേശം തന്നെ വിവേചനരഹിതമായിട്ട് അയച്ചു കൊടുക്കുന്നതിനെയാണ് സ്പാം എന്ന് പറയുന്നത്. എന്താണ്? ധാരാളം ഇൻ്റർനെറ്റ് ഉപഭോക്താക്കളിലേക്ക് ഒരേ മെസ്സേജ് തന്നെ വിവേചനരഹിതമായിട്ട് അയച്ചു കൊടുക്കുന്നതിനെ സ്പാം എന്ന് വിളിക്കുന്നു. ഇനി പ്ലേജിയറിസം. പ്ലേജിയറിസം എന്താണ്? അതായത് ഇപ്പോൾ നമ്മളൊരു ആർട്ടിക്കിളിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഡോക്യുമെൻറ്റിൽ നിന്ന് ഒരു ഡേറ്റ അല്ലെങ്കിൽ വേർഡ് എടുക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ പരാമർശിക്കണം. അങ്ങനെ പരാമർശിച്ചില്ലെങ്കിൽ അത് മോഷ്ടിക്കുന്നതിന് തുല്യമാവും.
അപ്പം അതിനെയാണ് നമ്മൾ പ്ലേജിയറിസം എന്ന് പറയുന്നത്. സോഴ്സ് ഓഫ് ഡോക്യുമെൻ്റ് നമ്മൾ കാണിക്കണം, അല്ലെങ്കിൽ അതിനെ പ്ലേജിയറിസം എന്ന് പറയുന്നു. അപ്പം നമ്മുടെ ആൻസർ ഏതാണ്? ഒറിജിനൽ വെബ്സൈറ്റ് ആണെന്ന് തോന്നിപ്പിച്ചുകൊണ്ട് വ്യാജ വെബ്സൈറ്റ് ഉപയോഗിച്ച് യൂസർ നെയിം, പാസ്വേഡ് എന്നിവ മോഷ്ടിക്കുന്നത് എന്താണ്? ഫിഷിംഗ് ആണ്. ആൻസർ ബി, ഫിഷിംഗ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ കമ്പ്യൂട്ടറിലെ പ്രോസസ്സറിനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന മെമ്മറി ഏതാണ്? ഓപ്ഷൻ ഉണ്ട്, ഓപ്ഷൻ എ ക്യാഷ് മെമ്മറി, അല്ലെങ്കിൽ ക്യാച്ച് എന്ന് പറയും, ക്യാഷ് മെമ്മറി, റാം, DVD, ഹാർഡ് ഡിസ്ക്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തുവായിരുന്നു? കമ്പ്യൂട്ടറിലെ പ്രോസസ്സറിനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന മെമ്മറി ഏതെന്നാണ്. ക്യാഷ് മെമ്മറി എന്താണ്? നമ്മൾ ഒരു ഡേറ്റ പെട്ടെന്ന് തന്നെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കും, അതിനെയാണ് നമ്മൾ ക്യാഷ് മെമ്മറി എന്ന് പറയുന്നത്. അതായത് സോഫ്റ്റ്വെയർ അടിക്കടി ഉപയോഗിക്കുന്ന പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഡേറ്റ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് നമ്മൾ ക്യാഷിലാണ്. അപ്പോൾ നമ്മുടെ ഉത്തരം എന്തുവാണ്? പ്രോസസ്സറിനോട് അടുത്ത് നിൽക്കുന്നത് ഏതാണ്? ക്യാഷ് മെമ്മറിയാണ്. ഇനി റാം, റാം എന്താണ്? റാൻഡം ആക്സസ് മെമ്മറി. റാം ഒരു താൽക്കാലിക മെമ്മറിയാണ്. റാം വോളറ്റൈലാണ്. വോളറ്റൈൽ എന്ന് വെച്ചാൽ എന്താണ്? കമ്പ്യൂട്ടർ സ്വിച്ച് ഓഫ് ആകുമ്പോഴത്തേക്കും വിവരങ്ങൾ നഷ്ടപ്പെട്ടു പോകും, അതിനെയാണ് വോളറ്റൈൽ എന്ന് പറയുന്നത്. ഇനി DVD എന്താണ്? ഡിജിറ്റൽ വേഴ്സറ്റൈൽ ഡിസ്ക്. CD യുടെ അതേ സൈസ് ആണെങ്കിലും DVD ക്ക് കപ്പാസിറ്റി കൂടുതലാണ്. അതായത് സ്റ്റോറേജ് കപ്പാസിറ്റി DVD ക്ക് CD യെ കാട്ടി കൂടുതലാണ്. ഇനി അതിൻ്റെ ഡയമീറ്റർ എത്രയാണ്? വ്യാസം 12 cm ആണ്. അപ്പം കമ്പ്യൂട്ടറിലെ പ്രോസസ്സറിനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന മെമ്മറി ഏതാണ്? ക്യാഷ് മെമ്മറിയാണ്. ഇനി നമ്മൾ ഒരു ഓപ്ഷൻ കൂടെ പറയുന്നുണ്ടായിരുന്നു, ഹാർഡ് ഡിസ്ക്. ഹാർഡ് ഡിസ്ക് എന്ന് വെച്ചാൽ എന്താണ്? വളരെയധികം വിവരങ്ങൾ ശേഖരിച്ചു വെക്കുന്ന ഒരു സെക്കൻഡറി മെമ്മറിയാണ് ഹാർഡ് ഡിസ്ക്. വളരെയധികം വിവരങ്ങൾ നമുക്കതിൽ ശേഖരിച്ചു വെക്കാനായിട്ട് സാധിക്കുന്നു. ഇനി ഹാർഡ് ഡിസ്കിനെ ട്രാക്സ് ആൻഡ് സെക്ടേഴ്സ് ആയിട്ട് വിഭജിച്ചിട്ടുണ്ട്. എന്താണ് ട്രാക്സ് ആൻഡ് സെക്ടേഴ്സ് ആയിട്ട് വിഭജിച്ചിട്ടുണ്ട്? ഈ പ്രക്രിയനെ പറയുന്നതാണ് ഫോർമാറ്റിംഗ്. ഇത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഫോർമാറ്റിംഗ്. ഹാർഡ് ഡിസ്കിനെ ട്രാക്സ് ആൻഡ് സെക്ടേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിനെ പറയുന്നതാണ്, ഈ പ്രക്രിയനെ പറയുന്നതാണ് ഫോർമാറ്റിംഗ്. ഹാർഡ് ഡിസ്കിൻ്റെ സംഭരണശേഷി അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ്സുകൾ കുറച്ചുണ്ട്. മെഗാബൈറ്റ്, ജിഗാബൈറ്റ്, ടെറാബൈറ്റ്. ഈ മൂന്ന് യൂണിറ്റുകളാണ് ഹാർഡ് ഡിസ്കിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഹാർഡ് ഡിസ്ക് എന്താണ്? വളരെയധികം വിവരങ്ങൾ ശേഖരിച്ചു വെക്കാൻ ഉപയോഗിക്കുന്ന സെക്കൻഡറി സ്റ്റോറേജ് ഉപകരണമാണ് ഹാർഡ് ഡിസ്ക്. ഹാർഡ് ഡിസ്കിനെ ട്രാക്സ് ആൻഡ് സെക്ടേഴ്സ് ആയിട്ട് നമുക്ക് വിഭജിക്കാൻ സാധിക്കും. ആ പ്രക്രിയനെയാണ് ഫോർമാറ്റിംഗ് എന്ന് പറയുന്നത്. സംഭരണശേഷി അളക്കാൻ ഉപയോഗിക്കുന്നത്, ഹാർഡ് ഡിസ്കിൽ സംഭരണശേഷി അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ്സ് ഏതൊക്കെയാണ്? മെഗാബൈറ്റ്, ജിഗാബൈറ്റ്, ടെറാബൈറ്റ്. ഓക്കെ, ഇനി വേഗത അളക്കുന്ന ഏകകം, അതായത് ഹാർഡ് ഡിസ്കിൽ വേഗത അളക്കുന്ന ഏകകം ഏതാണ്? റെസൊല്യൂഷൻസ് പെർ മിനിറ്റ് ആണ്. ഇതാണ് RPM എന്ന് പറയും, റെസൊല്യൂഷൻസ് പെർ മിനിറ്റ്. ഇതാണ് ഹാർഡ് ഡിസ്കിൽ നമ്മൾ വേഗത അളക്കുന്ന ഏകകം, യൂണിറ്റ്. അപ്പോൾ നമ്മുടെ ആൻസർ ഏതായിരുന്നു? ക്യാഷ് മെമ്മറിയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, കേന്ദ്ര ഇലക്ട്രോണിക്സ് IT മന്ത്രാലയത്തിൽ ഡിജിറ്റൽ ഇന്ത്യ ഇന്നോവേറ്റീവിന് കീഴിൽ 2020 നടത്തിയ വീഡിയോ കോൺഫറൻസിംഗ് സൊല്യൂഷൻ ഡെവലപ്മെൻറ്റ് ചലഞ്ചിലെ വിജയിയായ കമ്പനി ഏതാണ്? ക്വസ്റ്റ്യൻ ഞാൻ ഒന്നുകൂടെ വായിക്കാം. കേന്ദ്ര ഇലക്ട്രോണിക്സ് IT മന്ത്രാലയത്തിൽ ഡിജിറ്റൽ ഇന്ത്യ ഇന്നോവേഷന് കീഴിൽ 2020 നടത്തിയ വീഡിയോ കോൺഫറൻസിംഗ് സൊല്യൂഷൻ ഡെവലപ്മെൻറ്റിൽ എന്ന ചലഞ്ചിൽ വിജയിയായ കമ്പനി. ഓപ്ഷൻസ് ഉണ്ട്,
Option A, Tecgentia. Option A, Tecgentia. Option B, Tech Mahindra. Option C, IBS. IBS. Option D, Zoom. அப்போ இதில் ஏது கம்பெனிக்கான அவார்டு വിജയിയായതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ടെക്ജൻഷ്യ എന്ന് പറയുന്നത് ഒരു എമർജിംഗ് ആയിട്ടുള്ള എൻ്റർപ്രൈസ് ആൻഡ് വെബ് ഇനേബിൾഡ് സിസ്റ്റമാണ്. അതായത് ഒരു പുതിയതായിട്ട് തുടങ്ങിയ ഒരു കമ്പനിയാണ്. എൻ്റർപ്രൈസ് ആൻഡ് വെബ് ഇനേബിൾഡ് സോഫ്റ്റ്വെയറാണ് ടെക്ജൻഷ്യ എന്ന് പറയുന്നത്. അപ്പം ഇവരാണ് ഈ ചലഞ്ചിൽ വിജയികളായിട്ടുള്ളത്. ഇവരുടെ വിൻ കോൺസോൾ, അതായത് വിൻ കോൺസോൾ എന്ന സോഫ്റ്റ്വെയറിനാണ് ഈ അവാർഡ് കിട്ടിയത്. അതായത് ഇന്ത്യയിലുള്ള സൂം അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റ് നമുക്കറിയാം, അതിൻ്റെ ഇന്ത്യൻ വേർഷൻ എന്നാണ് ഈ വിൻസോളിനെ വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, ഇതിൽ 80 ആക്റ്റീവ് പാർട്ടിസിപ്പൻസിനും 300 പരം പാസീവ് പാർട്ടിസിപ്പേറ്റ്സിനും പങ്കെടുക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഇതിന് ഈ അവാർഡിൽ ഈ ചലഞ്ചിൽ വിജയിക്കാനായിട്ട് സാധിച്ചത്. അപ്പോൾ എന്താണ് എമർജിംഗ് ലീഡർ ഇൻ എൻ്റർപ്രൈസ് ആൻഡ് വെബ് ഇനേബിൾഡ് സിസ്റ്റമാണ് ടെക്ജൻഷ്യ എന്ന കമ്പനി. ഇതിൽ വിൻ കോൺസോൾ എന്ന സോഫ്റ്റ്വെയറിനാണ് ഈ അവാർഡ് കിട്ടിയത്. ഇനി ടെക് മഹേന്ദ്ര എന്താണ്? ഇന്നൊവേറ്റീവ് ആൻഡ് കസ്റ്റമർ സെൻട്രിക് ഡിജിറ്റൽ എക്സ്പീരിയൻസ്, അതായത് കസ്റ്റമർ സെൻട്രിക് ആയിട്ടുള്ള ഡിജിറ്റൽ എക്സ്പീരിയൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മഹേന്ദ്ര, ടെക് മഹേന്ദ്ര എന്ന കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി IBS എന്താണ്? ഇൻ്റഗ്രേറ്റഡ് ബിസിനസ് സിസ്റ്റം. IBS ഇൻ്റഗ്രേറ്റഡ് ബിസിനസ് സിസ്റ്റം, അത് ലോയൽ മാനേജ്മെൻറ്റ് സിസ്റ്റമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ എന്താണ്? എയർലൈൻ ഓപ്പറേഷൻ സിസ്റ്റവും അത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആൻസർ ഏതാണ്? ടെക്ജൻഷ്യ ആണ് നമ്മുടെ ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി CDAC വികസിപ്പിച്ചെടുത്ത GNU ലിനക്സ് സോഫ്റ്റ്വെയർ ഏതാണ്? ഇന്ത്യയിൽ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി CDAC വികസിപ്പിച്ചെടുത്ത GNU ലിനക്സ് സോഫ്റ്റ്വെയർ ഏതാണ്? ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ ഉബണ്ടു, ഉബണ്ടു. ഓപ്ഷൻ ബി ബോസ്. സി എഡ്യുബണ്ടു. ഡി ഫെഡോറ. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ഇന്ത്യയിൽ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി CDAC നിർമ്മിച്ച സോഫ്റ്റ്വെയർ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. CDAC നിർമ്മിച്ചത് ബോസ് എന്ന സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, ആൻസർ ബി ആണ്. ഇനി ഉബണ്ടു എന്താണ്? ഉബണ്ടു ഒരു ഓപ്പൺ സോഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. എഡ്യുബണ്ടു ഡിസൈൻ ചെയ്തിരിക്കുന്നത് സ്കൂൾ അല്ലെങ്കിൽ ക്ലാസ് റൂമിൽ കമ്മ്യൂണിറ്റീസിലെല്ലാം ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് എഡ്യുബണ്ട് ഉപയോഗിച്ചിരിക്കുന്നത്. എഡ്യൂക്കേഷൻ പർപ്പസിന് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റീസിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് എഡ്യുബണ്ട്. ഡിസൈൻഡ് ഫോർ യൂസിങ് ക്ലാസ് റൂം, ഇൻസൈഡ് സ്കൂൾ, ഹോം ആൻഡ് കമ്മ്യൂണിറ്റീസ്. ഇനി ഫെഡോറ എന്ന് വെച്ചാൽ അതൊരു ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ നമ്മൾ 5 ക്വസ്റ്റ്യനേ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നുള്ളൂ. നമ്മളെല്ലാം നോക്കി കഴിഞ്ഞു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. താങ്ക്സ്.